നമസ്കാരം. പഞ്ചാബ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഹിന്ദു നേതാക്കളെ ആക്രമിക്കാൻ പാക് ചാര സംഘടനയായ ISI ആസൂത്രണമെന്ന് ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. 2022 പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP ഹിന്ദു നേതാക്കളെ വധിക്കാൻ പാകിസ്ഥാൻ ചാര സംഘടനയായ ISI പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. പഞ്ചാബ് പോലീസിലെ രഹസ്യ ഏജൻസിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. BJPയിലെ ഹിന്ദു നേതാക്കളെ മാത്രമല്ല RSSന്റെ ശാഖാ നേതാക്കളെയും ISI ലക്ഷ്യം വയ്ക്കുന്നുണ്ടെന്നാണ് വിവരം. ചോറ്റുപാത്രങ്ങളിൽ അഥവാ ടിഫിൻ ബോക്സിൽ നിയന്ത്രിത സ്ഫോടവസ്തുക്കൾ സ്ഥാപിച്ച് സ്ഫോടനം ഉണ്ടാക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. അതുവഴി ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുകയാണ് ഇതിലൂടെ ഭീകരരുടെ ലക്ഷ്യമെന്നും രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. November 21 മോട്ടോർ സൈക്കിളിലെത്തിയ അജ്ഞാതരായ അക്രമികൾ പത്താൻകോട്ടിലെ സൈനിക പ്രദേശത്ത് ഗ്രനേഡ് വലിച്ചെറിഞ്ഞിരുന്നു. ഇതിൽ മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിന് ശേഷം ഇന്ത്യൻ അതിർത്തിക്കുള്ളിലേക്ക് ഡ്രോണുകൾ കയറി വന്ന 25 സംഭവങ്ങളെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഈ ഡ്രോണുകളിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ നിറച്ച 11 ചോറ്റുപാത്രങ്ങളും കണ്ടെത്തിയിരുന്നു. ചില ചോറ്റുപാത്രങ്ങളിൽ മയക്കുമരുന്നുകളും കണ്ടെത്തി. ഇത്തരത്തിൽ പലതരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. വധഭീഷണിയുള്ള നേതാക്കളുടെ ലിസ്റ്റ് രഹസ്യസേന പഞ്ചാബ് പോലീസിന് കൈമാറിയിട്ടുണ്ട്. പത്താൻകോട്ട് ആക്രമണത്തിന് പിന്നാലെ പഞ്ചാബ് പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് പോലീസും തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാൻ ചാര സംഘടന ISIക്ക് വേണ്ടി ചാരവൃത്തിയിലേർപ്പെട്ട രാജസ്ഥാൻ സ്വദേശിയെ ഇക്കഴിഞ്ഞ ദിവസമാണ് പിടികൂടിയത്. രാജസ്ഥാൻ പോലീസാണ് ഇയാളെ ജയ്സാൽമറിൽ നിന്നും പിടികൂടിയത്. മൊബൈൽ സിം കാർഡുകൾ വിൽക്കുന്ന ചെറിയ മൊബൈൽ കടയുടമസ്ഥനായ നിബാബ് ഖാനാണ് അറസ്റ്റിലായത്. ദീർഘനാളായി പാകിസ്ഥാൻ രഹസ്യ ഏജൻസിയായ ISIക്ക് വേണ്ടി ഇയാൾ പ്രവർത്തിച്ചു വരികയാണെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഇന്റലിജൻസ് ഉമേഷ് മിശ്ര വ്യക്തമാക്കി. 2015 ഖാൻ പാകിസ്ഥാൻ സന്ദർശിച്ചത്. അവിടെ ഒരു ISI കാരനുമായി അടുപ്പത്തിലായി. 15 ദിവസത്തെ പരിശീലനം ഇയാൾക്ക് ലഭിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ISI ഇയാൾക്ക് 10,000 രൂപയും നൽകിയതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ പാക് ചാര സംഘടനയായ ISIക്ക് മേധാവിയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. ഇപ്പോൾ ലഫ്റ്റനന്റ് ജനറൽ നദീം അഹമ്മദ് അഞ്ജുമിനെയാണ് ISI ഡയറക്ടർ ജനറലായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. പാക് സൈനിക നേതൃത്വത്തിൽ അഴിച്ചുപണി നടത്തുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പാക് സംഘടനാ മേധാവിയെ തെരഞ്ഞെടുത്തത്. എന്നാൽ ഇയാൾ അധികാരത്തിൽ വന്നതു മുതൽ പലതരത്തിലുള്ള പ്രകോപനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദിവസങ്ങളോളം നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിലാണ് നദീമിനെ തെരഞ്ഞെടുത്തത്. November 20 നദീം അഹമ്മദ് അധികാരത്തിലെത്തിയത്. അതുവരെ ഫായിസ് ഹമീദ് തന്നെ ISI മേധാവിയായി തുടരുകയായിരുന്നു. ഇമ്രാൻഖാൻ തന്നെയാണ് ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തിയത്. പാക് സൈന്യത്തിന്റെ ആക്രമണങ്ങളിൽ നിർണായക പങ്കുവഹിച്ചാണ് നദീം അഹമ്മദ് എന്ന വ്യക്തി. കറാച്ചി കോറിന്റെ കമാൻഡറായും പാക് പഞ്ചാബ് പ്രവിശ്യയിലുള്ള സൈന്യത്തിലെ ഉദ്യോഗസ്ഥനായും അഹമ്മദ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ബലൂചിസ്ഥാനിലുള്ള പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്നതിനും പാക് സൈന്യത്തിന് നേതൃത്വം നൽകിയിരുന്നതും അഹമ്മദാണ്. എന്തായാലും ഇയാൾ അധികാരത്തിൽ വന്നത് മുതൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലാണ് ISI ഭീകരന്മാരെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും പിടികൂടിക്കൊണ്ടിരിക്കുന്നത്. ഇതോടെ രഹസ്യാന്വേഷണ ഏജൻസിയും മറ്റു അന്വേഷണ സംഘങ്ങളും ശക്തമായ തിരച്ചിലാണ് ഭീകരർക്കായി രാജ്യമെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.